പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും സ്കൂൾ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളേവരും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കിയേക്കുമെന്നുള്ളത്. എന്നാൽ സർക്കാർ ഇതിനെതിരെയാണ്, വിദ്യാർത്ഥികൾക്കെതിരെയാണ്, വിദ്യാർത്ഥികളുടെ നീതിയുടെ കൂടെയല്ല സർക്കാർ ഉള്ളത് എന്ന് വ്യക്തമാക്കി തന്നെ സർക്കാർ പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ടൈം ടേബിളുകൾ കൂടി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ഒരു അവകാശ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കൃത്യമായ ഓഫ്ലൈൻ ക്ലാസ്സുകളോ മോഡൽ എക്സാമുകളോ ഒന്നും നടക്കാതെയാണ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് പരീക്ഷ നടത്തും എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന വലിയൊരു ഭാഗം തന്നെ കൊടുത്തിട്ട് SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നൽകിയ പോലെ ഇരട്ടി ചോദ്യങ്ങൾ നൽകുമെന്ന ഒരു ഉറപ്പും സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഈ അവസ്ഥയിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. കോവിഡ് പ്രതിസന്ധി കൂടുന്ന ഈ അവസരത്തിലും കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് വിധി വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. August 10 കോടതി വിധി വരുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ടൈം ടേബിളുകൾ വന്നത് പരിശോധിക്കാം. പരീക്ഷയുടെ ടൈമാണ് പറയുന്നത് 9:40 മുതൽ 12:30 വരെയാണ് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളുടെ ടൈം. അതിൽ കൂൾ ഓഫ് ടൈം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾ 9:40 മുതൽ 12 വരെയാണ്, അതിലും കൂൾ ഓഫ് ടൈം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രാക്ടിക്കൽ ഉള്ള ബയോളജി, മ്യൂസിക് ഇവക്ക് കൃത്യമായ സമയം വേറെ തന്നെയാണ്. 9:40 മുതൽ 12:05 വരെയാണ് ബയോളജിയുടെ ടൈം. അതിൽ കൂൾ ഓഫ് ടൈം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 25 കൂൾ ഓഫ് ടൈം ഉണ്ട്. 10 ഓരോ പേപ്പറിനാണ്. ബോട്ടണി, സുവോളജി, പിന്നെ സുവോളജിയുടെ പ്രിപ്പറേറ്ററി ടൈമാണ് 5. എന്തായാലും ബയോളജിയുടേത്. ഇനി മ്യൂസിക്കിൻ്റേത് 9:40 മുതൽ 11:30 വരെയാണ്, അതിലും കൂൾ ഓഫ് ടൈം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ടൈം ടേബിൾ എന്നറിയാം. 6/9/2021 September 6 സോഷ്യോളജി, ആന്ത്രോപോളജി, ഇലക്ട്രോണിക് സർവീസ് ടെക്നോളജി, ഇലക്ട്രോണിക് സിസ്റ്റംസ്. 7 കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. 8 പാർട്ട് 2 ലാംഗ്വേജസ് ആണ്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. 9 ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത സാഹിത്യ, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. 10 മാത്തമാറ്റിക്സ് പാർട്ട് 3 ലാംഗ്വേജസ്, സംസ്കൃത ശാസ്ത്ര, സൈക്കോളജി. 13 ഫിസിക്സ്, എക്കണോമിക്സ്. 14 പാർട്ട് 1 ഇംഗ്ലീഷ്. 15 ജോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി. 16 ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി നമുക്ക് ആർട്സ് വിഷയങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. 6 മെയിൻ സബ്ജക്റ്റാണ്. 7 സബ്സിഡറിയാണ്. 8 പാർട്ട് 2 ലാംഗ്വേജസ് ആണ്. 9 അസ്തറ്റിക്സ് ആണ്. 10 സംസ്കൃതമാണ്. 13 ലിറ്ററേച്ചർ. 14 പാർട്ട് 1 ഇംഗ്ലീഷ്. ഓക്കെ, ഇത്രയുമാണ് നിങ്ങളുടെ ടൈം ടേബിളുകളിലുള്ളത്. കൃത്യമായ സമയം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, പ്രത്യേകിച്ച് സ്കൂൾ ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.